എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റലിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൂളിയൻ ആൾജിബ്രയാണ്. ഇത് ബൂളിയൻ ആൾജിബ്രയുടെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് പോസ്റ്റുലേറ്റ്സ്. ബൂളിയൻ ആൾജിബ്ര ബീയിങ് എ സിസ്റ്റം ഓഫ് മാത്തമാറ്റിക്സ് കൺസിസ്റ്റ് ഓഫ് സെർട്ടൻ ഫണ്ടമെൻ്റൽ ലോസ്. ഇപ്പം മാത്തമാറ്റിക്സിൻ്റെ പാർട്ടായ ബൂളിയൻ ആൾജിബ്രയിൽ കുറച്ച് ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ട്. ദീസ് ഫണ്ടമെൻ്റൽ ലോസ് ആർ കോൾഡ് പോസ്റ്റുലേറ്റ്സ്. ആ ഫണ്ടമെൻ്റൽ ലോസ് ആണെന്ത് പോസ്റ്റുലേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കിൻ്റെ പാർട്ടായ ബൂളിയൻ ആൾജിബ്രയിൽ കുറച്ച് ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ലോസിനാണ് നമ്മൾ എന്താ പറയുക പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. ദേ ഡു നോട്ട് ഹാവ് പ്രൂഫ്. അപ്പോൾ പോസ്റ്റുലേറ്റ്സിന് പ്രത്യേക പ്രൂഫ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഫസ്റ്റിലെ പോസ്റ്റുലേറ്റ് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് 0 and 1. ഇഫ് എ നോട്ടിക്കൽ 0 ദെൻ എ ഈക്വൽ 1 ആൻഡ് ഇഫ് എ നോട്ടിക്കൽ 1 ദെൻ എ ഈക്വൽ ടു 0. അതായത് എ 0 അല്ലെങ്കിൽ എ 1 ആയിരിക്കും, അതുപോലെ എ 1 അല്ലെങ്കിൽ എ 0 ആയിരിക്കും. സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഓർ ഓപ്പറേഷൻ. 0 + 0, 0 + 1 = 1, 1 + 0 = 1, 1 + 1 = 1. അപ്പം 0 or 0 അല്ലേ. 0 + 0 എന്തായിരിക്കും 0 ആയിരിക്കും. ദെൻ 0 + 1 = 1 ആയിരിക്കും. 1 + 0 = 1 ആയിരിക്കും. 1 + 1 = 1 ആയിരിക്കും. ദെൻ പോസ്റ്റുലേറ്റ് 3 ആൻഡ് ഓപ്പറേഷൻ. 0 and 0 എന്തായിരിക്കും 0 ആയിരിക്കും. 0 and 1 എന്തായിരിക്കും 0 ആയിരിക്കും. 1 and 0 = 0 ആയിരിക്കും. ദെൻ 1 and 1 = 1 ആയിരിക്കും. ദെൻ പോസ്റ്റുലേറ്റ് 4 നോട്ട് ഓപ്പറേഷൻ. 0 complement 1 ആയിരിക്കും. 1 complement 0 ആയിരിക്കും. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. ദി പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റ് ദയർ എക്സിസ്റ്റ് ഇറ്റ്സ് ഡ്യുവൽ ഫോം വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ബൈ ചേഞ്ചിങ് ഈച്ച് ഓർ സൈൻ ടു ആൻഡ് സൈൻ, ചേഞ്ചിങ് ഈച്ച് ആൻഡ് സൈൻ ടു ഓർ സൈൻ, റീപ്ലേസിങ് ഈച്ച് 0 by 1 ആൻഡ് ഈച്ച് 1 by 0. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി പ്രകാരം ഒരു ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഡ്യുവൽ ഫോം ഉണ്ടായിരിക്കും. അത് ഡിറൈവ് ചെയ്യുന്നത് ഓർ സൈനെ ആൻഡായും ആൻഡിനെ ഓറായും 0യെ 1 ആയും 1നെ 0 ആയും ചേഞ്ച് ചെയ്തിട്ടാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ കോളം റെപ്രസെൻറ്റ് എക്സ്പ്രഷനെയും രണ്ടാമത്തെ കോളം അതിൻ്റെ ഡ്യുവലിനെയാണ്. നോക്കാം, ഫസ്റ്റ് റോയിൽ 1 = 0. അപ്പോൾ നമ്മളുടെ ഡ്യുവാലിറ്റി പ്രകാരം എന്താ പറയുന്നത്, 1നെ 0 ആക്കണം, 0നെ 1 ആക്കണം അല്ലേ. സോ അതിൻ്റെ ഡ്യുവൽ എന്താ കിട്ടുക, നമുക്ക് 0 = 1 എന്ന് കിട്ടും. ദെൻ അടുത്ത് നോക്കാം, 0 = 1 അല്ലേ, അതിൻ്റെ ഡ്യുവൽ എന്തായിരിക്കും 1 = 0. ദെൻ 1.0 = 0 അല്ലേ. ഡോട്ട് എന്താണ് ആൻഡാണ്, ആൻഡിന് എന്താക്കും ഓറാക്കില്ല. അപ്പോൾ എന്താക്കും 0 + 1 = 1. ദെൻ അടുത്ത് നോക്ക്, 0.1 = 0 അല്ലേ. അപ്പോൾ ഈ 0 എന്താവും 1 ആവും, ഡോട്ട് എന്താവും പ്ലസ് ആവും, 1 എന്താവും 0 അല്ലേ. അപ്പോൾ 1 + 0 = 2, പിന്നത്തെ 0 എന്താവും 1 ആവും 1. ദെൻ 1 + 0 = 1 എന്താവും 0.1 = 0 ആവും. നെക്സ്റ്റ് ആണ് ലോസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര. ഫസ്റ്റ് 1 കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ് അല്ലേ. അപ്പം അഡീഷൻ്റെ കേസ് വരുമ്പോൾ എന്താണ്, a + b = എന്തായിരിക്കും b+a ആയിരിക്കും. a + b = b+a ആയിരിക്കും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താണ്, a.b = b. അല്ലേ, a and b = b and a ആയിരിക്കും. ദെൻ അസോസിയേറ്റീവ് ലോ എങ്ങനെയാണ്, a + b + c = a + b + c ആയിരിക്കും. a + b + c = a + b + c ആയിരിക്കും. അതായത് നമ്മൾ b+c കണ്ടതിനോട് എ ഓർ ചെയ്തത് a+b കണ്ടതിനോട് സി ഓർ ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കും. ദെൻ a × bc = ab × c. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, a × b+c = ab + ac. a × b+c = ab + ac. ഇനിയിപ്പോൾ അഥവാ അത് നമുക്ക് എക്സാമിന് ചോദിച്ചാൽ എങ്ങനെ അത് പ്രൂവ് ചെയ്യാം, നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുക അല്ലേ. എക്കും ബിക്കും സിക്കും എന്ത് ചെയ്യുക, ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണെങ്കിൽ a × b+c എങ്ങനെ നമുക്ക് കാണും, ആദ്യം എയും ബിയും സിയും കൊടുക്കും. ദെൻ എന്ത് ചെയ്യും, നമുക്ക് ab വേണം, ac വേണം, പിന്നെ എന്ത് വേണം, b+c വേണം, പിന്നെ a × b+c വേണം. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മളിത് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് ഡിമോർഗൻസ് ലോ. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഡിമോർഗൻസ് ലോ. ലിറ്ററലി ദീസ് തിയറംസ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദി കോംപ്ലിമെൻ്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദർ ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ്സ്. a + b ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു a · b. ദി കോംപ്ലിമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ബൂളിയൻ വേരിയബിൾസ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദർ ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ്സ്. a ആൻഡ് b കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു a + b.
ബൂളിയൻ വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻഡിവിജ്വൽ വേരിയബിൾ കോംപ്ലിമെൻറ്റിൻ്റെ പ്രൊഡക്റ്റിന് തുല്യമാണ്. ബൂളിയൻ വേരിയബിൾസിൻ്റെ സമ്മിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വൽ വേരിയബിൾ കോംപ്ലിമെൻറ്റിൻ്റെ പ്രൊഡക്റ്റിന് തുല്യമാണ്. അതാണെന്ത്? എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. ദെൻ ബൂളിയൻ വേരിയബിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റിൻ്റെ സമ്മിന് തുല്യമാണ്. ബൂളിയൻ വേരിയബിളിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റിൻ്റെ സമ്മിന് തുല്യമാണ്. അതാണെന്ത്? എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് അല്ലേ. എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇനി നമ്മളിതിൻ്റെ പ്രൂഫ് കാണിക്കാൻ വേണ്ടത്, അപ്പോൾ പ്രൂഫ് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം അല്ലേ. അപ്പം എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെയ്യാം? ആദ്യം എ വേണം, ദെൻ ബി വേണം, ദെൻ എ കോംപ്ലിമെൻറ്റ് വേണം, ദെൻ ബി കോംപ്ലിമെൻറ്റ് വേണം, പിന്നെ എന്ത് വേണം? ദെൻ എ പ്ലസ് ബി വേണം, ദെൻ എന്ത് വേണം? എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് വേണം, എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റും വേണം. നോക്കാം, ആദ്യം എ കൊടുത്ത് ദെൻ ബി, ദെൻ എ കോംപ്ലിമെൻറ്റ്, ദെൻ ബി കോംപ്ലിമെൻറ്റ്, ദെൻ എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റ്, ദെൻ എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വാല്യൂ കൊടുത്തിട്ട് അതേപോലെ കാണാം അല്ലേ. അപ്പോൾ എക്ക് 0 0 1 1 കൊടുക്കുക, ബിക്ക് 0 1 0 1 കൊടുക്കുക. അല്ല, എ കോംപ്ലിമെൻറ്റ് കാണുക, ദെൻ ബി കോംപ്ലിമെൻറ്റ് കാണുക, ദെൻ എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റ് കാണുക, ദെൻ എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നോക്കുക, എ പ്ലസ് ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ രണ്ട് ഈക്വൽ അല്ലേ, നോക്കിയൊക്കെ അവസാനത്തെ രണ്ട് കോളം അല്ലേ, 1 1 0 0 0 0. അപ്പം അത് പ്രൂവ്ഡ് ആണ്. ദെൻ നമ്മളുടെ രണ്ടാമത്തേതാണ് എ ആൻഡ് ബി ലെ എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻ്റ് ആണ്. അതെങ്ങനെ ചെയ്യുക? ആദ്യം എ കൊടുക്കുക, ബി കൊടുക്കുക, എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, ദെൻ എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ്, ദെൻ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 1 1 1 1 0 0 അല്ലേ. അപ്പോൾ അതും എന്താണ്? പ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബൂളിയൻ ആൾജിബ്രയുടെ പാർട്ട് 2 ൽ പഠിക്കാനുള്ളത്.